മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് സാധാരണ ഫ്രെയിമിംഗ് ജോയിൻ്റുകളിൽ ഏറ്റവും ബലം കൂടിയ ജോയിൻ്റാണ് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ്. സാധാരണ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് കണ്ടുവരുന്നത് ഡോർ ഫ്രെയിമുകൾ, കാർ കേസ് ഓഫ് ക്യാബിനറ്റ്, ടേബിളുകൾ നിർമ്മാണത്തിന്, ചെയർ നിർമ്മാണത്തിന് എല്ലാമാണ് സാധാരണയായി മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് കണ്ടുവരുന്നത്. രണ്ട് വർക്ക് പീസ് ചിത്രത്തിൽ കാണാം. ഒന്നിൽ ഹോളായിട്ട് വരുന്നുണ്ട്, മോർട്ടൈസ് തൊളയായിട്ട് വരുന്നുണ്ട്. മറ്റേ വർക്ക് പീസിൽ കുടുമ എന്ന് പറയുന്ന ടെനൻ. ഈ ചിത്രത്തിൽ തന്നെ മോർട്ടൈസിന് സ്റ്റൈൽ എന്നും പറയാറുണ്ട്, ടെനൻ ചെയ്ത ഭാഗത്തിന് റെയിൽ എന്നും പറയാറുണ്ട്. സാധാരണ ടെനനിൻ്റെയും മോർട്ടൈസിൻ്റെയും തിക്നെസ് 1/3, മൂന്നിൽ ഒരു ഭാഗമായിരിക്കും ഇതിൻ്റെ തിക്നെസ് വരാറുള്ളത്. ഹോഞ്ചഡ് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് പ്രധാനമായും ടേബിൾ നിർമ്മാണത്തിലും റെയിലുകൾ ലെഗിൽ മീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലുമാണ് പ്രധാനമായിട്ടും കാണുന്നത്. റെയിൽ അല്ലെങ്കിൽ ടെനനിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിനു ശേഷം ഒരു ഷോൾഡർ രൂപത്തിലാണ് ഇതിൻ്റെ ടെനൻ കാണുന്നത്. കൂടുതൽ ബലത്തിനും ഉറപ്പിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബെയർ ഫേസ്ഡ് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ്. ഈ ജോയിൻ്റിൽ പ്രധാനമായും ടെനൻ നിർമ്മിക്കുമ്പോൾ ടെനനിൻ്റെ ഒരു സൈഡ് മാത്രമേ ടെനൻ ചെയ്യാറുള്ളൂ. ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം തിക്നെസ് കുറഞ്ഞ റെയിലാണെങ്കിൽ ഇങ്ങനെയാണ് ടെനൻ ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ സ്റ്റബ് മോർട്ടൈസ് ആൻഡ് ടെനൻ ഓർ സ്റ്റംപ്. ഹൈ ക്ലാസ് ക്യാബിനറ്റ് വർക്കുകൾക്കെല്ലാം ഈ ജോയിൻ്റാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ പ്രത്യേകത, കോമൺ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റിൽ ചെയ്ത പോലെ മോർട്ടൈസ് ഫുള്ള് മുഴുവനായിട്ടും വുഡിനെ മോർട്ടൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു വുഡിൻ്റെ മോർട്ടൈസ് അതിൻ്റെ അപ്പുറം ഭാഗം വരെ എത്തിയിട്ടില്ല. നമുക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. ട്വിൻ മോർട്ടൈസ് ആൻഡ് ടെനൻ, പേരിൽ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ രണ്ട് മോർട്ടൈസും രണ്ട് ടെനനുകളും തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം. ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം വെരി തിക്ക് ടിമ്പർ, തിക്കായിട്ട് കട്ടി കൂടിയ ടിമ്പറുകൾ ആണെങ്കിൽ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ജോയിൻ ചെയ്യാറുള്ളത്. കൂടുതൽ തിക്നെസ്സുള്ള ടിമ്പറാണെങ്കിൽ നമുക്ക് അഞ്ച് ഭാഗമാക്കി തിരിച്ചതിന് ശേഷം അതിൽ രണ്ട് ടെനനുകളോ അല്ലെങ്കിൽ രണ്ട് മോർട്ടൈസുകളോ നിർമ്മിക്കും. ഡബിൾ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ്, വേർ ദ ജോയിനിങ് റെയിൽ ഈസ് വൈഡ്. വീതി കൂടിയതും തിക്നെസ് കൂടിയതുമായിട്ടുള്ള ടിമ്പർ പീസുകളെ ജോയിൻ ചെയ്യാനാണ് ഡബിൾ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് ടെനനുകൾ കാണാം. കൂടുതൽ ബലത്തിനും ഉറപ്പിനും വേണ്ടിയിട്ടാണ് ഡബിൾ മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് ടെനൻ ജോയിൻറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് വേർ ദ ടിമ്പർ ഈസ് വൈഡ് ആൻഡ് തിക്ക്. തിക്നെസ് കട്ടി കൂടിയതും വീതി കൂടിയതുമായിട്ടുള്ള ടിമ്പറുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ടെനൻ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഡോറുകളിലെല്ലാം ഈ ജോയിൻസ് കാണാറുണ്ട്.